ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്പൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തൃശ്ശൂർക്കാരുടെ നല്ല പോർക്ക് ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടി അമർത്താം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ഓയിൽ വെളിച്ചെണ്ണ നിങ്ങളതിലുള്ളതിനനുസരിച്ചിട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്, അതൊഴിക്കുക. രണ്ട് സബോള ചെറുതായി നീളനരിഞ്ഞതാണ്, അത് അതിലേക്ക് ഇടുക. ഇതിലേക്ക് നാല് പച്ചമുളക് കീറിയിടുക. 1 കിലോ പോർക്കിന്റെ അളവാണ് കേട്ടോ ഇത്. ഇത് 1 കിലോ പോർക്കാണ്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം വിസിലടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലിട്ടിട്ട് വേവിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, വിസിലടിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ പച്ചമുളകും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. നമ്മളെല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 വിസിലടിപ്പിക്കുക. 5 വിസിലടിപ്പിച്ച ശേഷം നോക്കാം. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. നന്നായി വെളുത്തുള്ളിയുടെ സ്മെല്ല് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് എണ്ണയിൽ ഇങ്ങനെ മൂത്താൽ മതിയാവും. നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലല്ല ഉണ്ടാക്കുന്നത്, ചീനച്ചട്ടിയിലാണ്. ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് പോർക്കിന് കൂടുതൽ ടേസ്റ്റ് ആവുക. അതാണ് ഞാൻ ചീനച്ചട്ടി യൂസ് ചെയ്യണത് കേട്ടോ. വീണ്ടും നോൺ സ്റ്റിക് പാത്രത്തിനേക്കാൾ നല്ലത് നമുക്ക് ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതും അതേപോലെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുക, അതൊക്കെയാണ്. ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് ആവുക. അപ്പോൾ നോൺ സ്റ്റിക് പാത്രങ്ങൾ കുക്ക് ചെയ്യണതും നമ്മുടെ ഹെൽത്തിന് കുറച്ചും കൂടി കേടാണ്. അപ്പം എല്ലാവരും ഇതേപോലെയുള്ള പാത്രങ്ങളോട് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എത്രത്തോളം കറിവേപ്പില ഇടണം അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ശരിക്കും ഒരു കയ്യിൽ ഒരൊറ്റ പിടി കറിവേപ്പിലയാണ് ഇടണത്, അതാണ് കൂടുതലും നമുക്ക് ടേസ്റ്റ് തോന്നുക. അപ്പം നമ്മുടെ പോർക്ക് ഇവിടെ വെന്തേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് മസാലകൾ ഇവിടെ ഇത് വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കണം. മസാലകൾ ചേർക്കാം നമുക്ക്. നമ്മുടെ ഉള്ളി ഇങ്ങനെ നല്ല ക്രിസ്പി പോലെയായിട്ട് വാടണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ് കേട്ടോ, 2 ടേബിൾ ടീസ്പൂൺ. ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ പോർക്ക് വേവിക്കുമ്പോൾ കുരുമുളക് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നന്നായി വഴറ്റി കൊടുക്കുക. 1 ടേബിൾ ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. ഞങ്ങൾ മീറ്റ് മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മീറ്റ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അല്ലെ ഗരം മസാല ഇടാം. ഞാൻ ഗരം മസാല ഇവിടെ യൂസ് ചെയ്യുന്നില്ല. 1/2 ടീസ്പൂണും കൂടി മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ച പോർക്ക് ഇടാം. ഞാൻ പോർക്ക് വേവിക്കുമ്പോൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഡ്രൈ പോലെയാണ്. ആ പോർക്കിലത്തെ വെള്ളം ഇറങ്ങിയതാണ്, ഒരു ഇത്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്തിരി മാത്രം വെള്ളേ ആ പോർക്കിൽ ഉണ്ടായിട്ടുള്ളൂ, അത് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ നാളികേര കൊത്ത് നന്നായി വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഓയിലിൽ വഴറ്റിയിട്ട് ഇടുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണയിലാണ് ഞാനിത് വഴറ്റിയിരിക്കുന്നത്, നാളികേര കൊത്ത്. ഇത് നന്നായി വഴറ്റിയിട്ടുണ്ട്. വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. നമുക്കിപ്പോൾ പോർക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു നാളികേര കൊത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് അതിന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതല്ല, നമ്മുടെ ഇവിടെ
ആരുണ്ടാക്കുക വെച്ചാലും ഇങ്ങനെ നാളികേരക്കൊത്തും കാര്യങ്ങളെല്ലാം ഇടും. അപ്പോൾ പോർക്കിന് തന്നെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരും. ഇങ്ങനെ നമ്മൾ ഇളക്കി 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 ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലാണ് ശരിക്കും മസാലകൾ പോർക്കിൽ പിടിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ബ്ലാക്ക് കളറ് പോലെ ആവണം പോർക്ക് ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ. ഇതാണ് അപ്പോൾ നമ്മുടെ ഡ്രൈ പോർക്ക് ഫ്രൈ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യുക എന്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.